പുണ്യമായ തൃക്കാക്കരയിലാണ് മലയാളിയുടെ ഓണത്തിന്റെ അടിസ്ഥാന സങ്കല്പം കുടികൊള്ളുന്നത്. ലോകത്തിലെ തന്നെ അപൂർവ വാമനമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രം. തമിഴ് വൈഷ്ണവ ഭക്തകവിയായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. മഹാബലിയെയും വാമനനെയും ഒരുപോലെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്താനായി കാലുയർത്തി നിൽക്കുന്ന വാമനമൂർത്തിയുടെ ത്രിവിക്രമ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. മഹാബലി ആരാധന നടത്തിയിരുന്ന ക്ഷേത്രമായ തൃക്കാക്കര ക്ഷേത്രത്തിൽ വാമനൻ അവതരിച്ച് ലക്ഷ്യം പൂർത്തീകരിച്ചതോടെ വാമനനെ പ്രതിഷ്ഠിക്കുകയായിരുന്നത്രേ. അതേസമയം സ്വയംഭൂവായെന്ന് വിശ്വസിക്കുന്ന മഹാദേവ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഓണമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അത്തം മുതൽ 10 ദിവസം നീളുന്നതാണ് ക്ഷേത്രത്തിലെ ഓണാഘോഷം. മലയാളികൾ എല്ലാവരും എവിടെയാണെങ്കിലും ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണാഘോഷം. കേരളത്തിന്റെ ദേശീയോത്സവത്തിന്റെ ഉത്ഭവം തൃക്കാക്കരയിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൃക്കാക്കരയും ഓണവുമായിട്ടുള്ള ബന്ധം നമ്മൾ പറയുമ്പോൾ നാട്ടുരാജാക്കന്മാർ സംഗമിച്ചിരുന്ന ഒരു സംഗമ ഭൂമിയാണ് തൃക്കാക്കരയെന്നും ആ ഓരോ രാജാവിൻ്റെ കഴിവിനനുസരിച്ച് തൻ്റെ കഴിവിനനുസരിച്ച് ഓണാഘോഷം വിപുലമാക്കുകയും അദ്ദേഹത്തിന് ലഭിക്കുന്ന ദിവസത്തെ ആഘോഷങ്ങൾ അതിൻ്റെ പ്രൗഢിയിൽ നടത്തുകയാണ് ചെയ്തിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്തച്ചമയം ഘോഷയാത്ര. അതായത് തൃപ്പൂണിത്തുറ രാജാവ് തൃക്കാക്കരയിലേക്ക് വരുന്ന യാത്ര, അത് ആ രാജാവിൻ്റെ വരവായിരുന്നു അത്ത ഘോഷയാത്ര എന്നറിയപ്പെടുന്നത്. അത്തന്നാളിൽ തൃക്കാക്കരയിലേക്ക് വരുന്ന തൃപ്പൂണിത്തുറ രാജാവിൻ്റെ വരവായിരുന്നു അത്ത ഘോഷയാത്രയെന്നും പിന്നീട് അത് ലോപിച്ച് തൃപ്പൂണിത്തുറയിൽ മാത്രമായി ഒതുങ്ങി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ക്ഷേത്ര ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും സഹകരിച്ചുകൊണ്ടാണ് ഓണാഘോഷങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ തിരുവോണം നാൾ വരെയുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. എട്ടേക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലേത്. ഇതിനകത്ത് 2 ക്ഷേത്രങ്ങളാണുള്ളത്, വാമനക്ഷേത്രവും ശിവക്ഷേത്രവും. ശിവക്ഷേത്രത്തിനാണ് പഴക്കം കൂടുതലുള്ളത്. തികഞ്ഞ ശിവഭക്തനായിരുന്നു മഹാബലി. അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ശിവക്ഷേത്രത്തിലുള്ളതെന്നാണ് വിശ്വാസം. ഈ ശിവനെ കണ്ടുവണങ്ങിയ ശേഷം വാമനനെ വന്ദിക്കണമെന്നാണ് ക്ഷേത്രത്തിലെ ആചാരം. ശിവക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായാണ് വാമനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവക്ഷേത്രത്തെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലുള്ളതാണ് വാമനക്ഷേത്രത്തിന്. ഇതിനോട് ചേർന്നാണ് ഗോപുരങ്ങളും ആനക്കൊട്ടിലും ശിവേലിപ്പുരയും കൊടിമരവുമെല്ലാം. ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ചെമ്പു കൊടിമരമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ വലിയ ബലിക്കൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി സംരക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിലായി ബ്രഹ്മാവിന്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. ഒരു നില വട്ട ശ്രീകോവിലാണ് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ. 4 അടിയോളം ഉയരമുള്ള ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നത്. വാമനഭാവമാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണുവിന്റേതാണ്. ഭഗവാന് പാൽപായസം, അപ്പം, അട, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം, തുളസിമാല തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവും മറ്റൊരു ഉപദേവതയായ ശ്രീകൃഷ്ണൻ വടക്കുകിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായും കുടികൊള്ളുന്നു. ശാസ്താവിന്റെ ശ്രീകോവിലിന് തൊട്ടടുത്തായാണ് ഭഗവതിയുടെ ശ്രീകോവിൽ. മറ്റൊരു ഉപദേവതയായ യക്ഷിയമ്മയെ നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വാൽക്കണ്ണാടി നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠ. കരിവിളയും ചാന്തും നൽകുന്നതാണ്
പ്രധാന വഴിപാടുകൾ. ആൽമരത്തിന്റെ ചുവട്ടിലായി നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുമുണ്ട്. നാഗരാജാവായ അനന്തനും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമാണ് ഇവിടെയുള്ളത്. വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്രഹ്മരക്ഷസ് കുടികൊള്ളുന്നു. മൂന്നടി മണ്ണ് ചോദിച്ചു വന്ന ബ്രാഹ്മണന് തന്റെ രാജ്യവും തന്നെയും സമർപ്പിച്ച മഹാബലി ചക്രവർത്തിയുടെ നാടാണ് കേരളം എന്ന ഐതിഹ്യത്തെ ബലപ്പെടുത്തുന്ന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് തൃക്കാക്കര. മൂന്നടി കൊണ്ട് മൂവേഴ് ലോകവും ഭൂമിയും പാതാളവും കാൽക്കീഴിലാക്കിയ വാമനന്റെ കഥയാണ് തൃക്കാക്കരയുടെ ചൈതന്യം.